ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു മിനിസ്ട്രി ഓഫ് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റാഫ് കാർ ഓർഡിനറി ഡ്രൈവർ ഗ്രേഡ് എന്ന് പറയുന്ന വേക്കൻസികളിലേക്ക് ഇപ്പം വിളിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്ന വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 11 വേക്കൻസികളും ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. നോൺ ഗസറ്റഡ് ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കാണ് സെലക്ഷൻ എടുക്കുന്നത്. 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷമൊക്കെ നിങ്ങൾ ഡ്രൈവിങ്ങിലേക്ക് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. റിട്ടേൺ ടെസ്റ്റും ഒബ്ജക്റ്റീവ് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. സോ SC ST OBC കാർക്കൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള റിലാക്സബിൾ ആയിട്ടുള്ള ഏജൻ്റ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളുടെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, ആദ്യം നിങ്ങൾക്ക് വരുന്നത് ന്യൂഡൽഹി തന്നെയായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാനത്തെ തീയതി 14/9/2021 വരെ വൈകുന്നേരം 5:30 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. SC ST വുമൺ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസിനും 150 രൂപയാണ് ഇതിൽ ഫീസ് വരുന്നത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 300 രൂപയാണ് ഫീസ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും, കൂടാതെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് തന്നെ അറിയാൻ പറ്റും. ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ്, അങ്ങനെ മൊത്തം 120 മാർക്കിന് 2 മണിക്കൂറത്തെ എക്സാമാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഈ തന്നിരിക്കുന്ന ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡോ കിട്ടിയില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും കൂടി ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താം. സോ എങ്ങനെയാണ് OMR ബേസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് അവരുടെ ഇതിൽ തന്നെ മെയിൽ അയക്കണം. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും അയക്കേണ്ട പ്രത്യേകതരം 250 KB 20 KB അങ്ങനെയുള്ള ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം നല്ലതുപോലെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സോ മാക്സിമം ഈ ഒഴിവുകൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ നോക്കുക. സോ നിങ്ങളാദ്യമായിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദയവായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂവോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ മെയിൽ ഐ ഡിയിൽ അയക്കുമ്പോഴത്തേക്കും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇൻ ദ സബ്ജക്റ്റ് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഈ മെയിൽ ഐ ഡിയിലായിട്ട് മെൻഷൻ ചെയ്യുക. സോ ആദ്യമായാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.